മരച്ചീനി എന്ന് പറയുന്ന കപ്പ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണുകയില്ല അല്ലേ. മരച്ചീനി കൊണ്ട് നിങ്ങൾ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ആദ്യം തന്നെ നമുക്ക് കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം. അതിനുശേഷം പൊടിയായി അരിഞ്ഞെടുക്കണം. അതിൻ്റെ അകത്ത് നാരെല്ലാം മാറ്റി വേണം പൊടിയായി അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇങ്ങനെ അരിഞ്ഞെടുത്ത കപ്പ നല്ലവണ്ണം കഴുകി 3-4 വെള്ളം കഴുകി എടുക്കണം. അതിൻ്റെ ഊറ്റ പോകുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിക്കാം. വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 150 ml ബൗളിൽ 1/4 ബൗൾ തേങ്ങയും ഒരു 15 കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളകോ എരിവിനനുസരിച്ച് മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തരുതരുപ്പായി അരച്ച് കൂട്ടെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഊറ്റി മാറ്റി കപ്പ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 വറ്റൽ മുളകും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം. അരപ്പിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ കപ്പ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇനി ഇളക്കിയ ശേഷം അതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന കപ്പ കൂടി ചേർത്ത് നല്ല വെള്ളം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. 1-3 മിനിറ്റ് അടച്ചു വച്ചിരുന്ന ശേഷം അടപ്പ് മാറ്റി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി കപ്പത്തോരൻ റെഡിയായിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി എടുക്കുന്ന കപ്പ പെട്ടെന്ന് വേവുന്ന കപ്പയാണെങ്കിൽ കപ്പ വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. തിളച്ചു വരുമ്പോൾ തന്നെ വാങ്ങാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കപ്പ വെന്ത് കുഴഞ്ഞു പോകില്ല. നിങ്ങൾക്ക് കപ്പ കൊണ്ടുള്ള ഈ തോരൻ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.